Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വയറ് കുറക്കാനുള്ള ചെറിയ വർക്കൗട്ടുകളാണ്. അപ്പോൾ വർക്കൗട്ടുകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഭയങ്കര മാരകമായ വർക്കൗട്ടുകളൊന്നുമല്ല ഞാൻ കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിടന്നെഴുന്നേക്കുന്ന ആ ഒരു ടൈമിൽ കിടക്കേന്ന് തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കൗട്ടുകളാണ്. അപ്പോൾ നമുക്ക് പ്രസവിച്ച ശേഷം നമുക്കുണ്ടാവുന്ന ചെറിയ വയറ്, അതുപോലെ തന്നെ കുടവയറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെച്ച് തന്നെ കുറച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മളിതൊരു 3 weeks ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് നിർത്തിയാലൊന്നും നമുക്ക് ഇതിനകത്ത് യാതൊരു റിസൾട്ടും കിട്ടില്ല. 3 weeks കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ നോക്കണം. നല്ല ഫാസ്റ്റായിട്ടുള്ള നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയിലുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു രാവിലെയും വൈകുന്നേരവും ഈ വർക്കൗട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ബെല്ലി ഫാറ്റ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ രാവിലെ തന്നെ നല്ല രീതിയിൽ പ്രീ വർക്കൗട്ട് മീൽ ഒന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് തന്നെ നമുക്കിത് ചെയ്ത് തുടങ്ങാവുന്നതാണ്. എനിക്കും ഇപ്പം വയറൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട്. നാട്ടിലൊക്കെ പോയ സമയത്ത് നന്നായി ഭക്ഷണമൊക്കെ ലിമിറ്റ് വിട്ട് കഴിച്ചത് കൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്കൗട്ടൊക്കെ നിങ്ങൾ ദിവസവും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇത്തരം ബ്യൂട്ടി ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഓളാക്കി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് ലെഗ് റൈസ് ആണ്. അപ്പോൾ അത് ഓരോരോ കാലുകളായിട്ട് നമ്മളിതുപോലെ മുട്ട് മടങ്ങാതെ 30 times പൊക്കുകയും താത്തുകയും ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ലോവർ ആബ്സിനാണ് നല്ല രീതിയിലൊരു മസിൽ പിടിക്കുന്ന പോലെ ഫീൽ ചെയ്യുക. അപ്പം നമ്മൾ അടിവയറ് കുറയാനൊക്കെ ആയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ഡെലിവറിയൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു വർക്കൗട്ടാണിത്. അപ്പോൾ ഇത് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ കിടക്ക നല്ല സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ മാത്രം ഇത് ചെയ്യുക, അല്ലെങ്കിൽ മാറ്റ് വെച്ച് നിലത്തുനിന്ന് ചെയ്യുക. ഒരു കാരണവശാലും കുഴി എന്ന രീതിയിലുള്ള കിടക്കയിൽ ഇത് ചെയ്യാൻ പാടില്ല, അങ്ങനെയാകുമ്പം ബാക്ക് പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം ഒരു 10 seconds റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് എക്സസൈസിലേക്ക് പോവാം. ഇത് സൈഡിലുള്ള ഫാറ്റ് ബേൺ ആവാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ രണ്ട് സൈഡിലായിട്ട് നമ്മൾ കാലിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ സൈഡിൽ ഉണ്ടാവുന്ന ഫാറ്റ്, അതായത് നമ്മൾ മടക്കുകളൊക്കെ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ വയറിൻ്റെ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള എക്സസൈസാണിത്. ഇതും നല്ല രീതിയിൽ ഫാറ്റ് ബേൺ ആവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും കിടക്കയെന്ന് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, കിടക്കുക നല്ല കുഴിയാത്ത രീതിയിലുള്ള കിടക്കയായിരിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്കൗട്ടിന് ശേഷം വീണ്ടും ഒരു 10 seconds മാത്രം റിലാക്സ് ചെയ്യുക. അതിൽ കൂടുതൽ റിലാക്സ് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നമ്മൾ എക്സസൈസ് നമ്പർ 3 പോവുക. അത് ഇതുപോലെ കൈകൾ ഇതുപോലെ തന്നെ നിലത്ത് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം കാലുകൾ കൊണ്ട് ഇതുപോലെ റൗണ്ടായിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ മേലെ നല്ല ഒരു പിടുത്തം നമുക്ക് ഫീൽ ചെയ്യും, മസിൽ പിടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അത്രയും നല്ല രീതിയിൽ നമ്മുടെ വയറിൻ്റെ ഫാറ്റ് ശരിക്കും ബേൺ ആവാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും, പിന്നെ ചെയ്ത് ചെയ്തങ്ങ് ഈസി ആവും. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നമ്മളൊരു 30 times ചെയ്തിട്ടുണ്ട്. അപ്പോൾ 30 times ശേഷം നമ്മളൊരു 10 seconds മാത്രം റിലാക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ സൈഡായിട്ട് കിടന്നിട്ട് നമ്മൾ ഒരു കാല് പൊന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്കത് ചെയ്യാം, എത്രത്തോളം പൊന്തിച്ച് എടുക്കാൻ പറ്റുമോ അത്രയും പൊന്തിച്ച് മുട്ട് മടങ്ങാതെ പൊന്തിക്കുകയും താത്തുകയും ചെയ്യാം. അതും 30 times ആണ്. നമ്മൾ ഒരു ലെഗിന് 30 times ആയിട്ടാണ് ചെയ്യേണ്ടത്. അതും നമ്മുടെ സൈഡിലുണ്ടാവുന്ന ഫാറ്റ്, അതായത് നമ്മുടെ വയറിൻ്റെ സൈഡുകളിലായിട്ട് കാണുന്ന ഫാറ്റ് തൂങ്ങിയിരിക്കുന്ന അവസ്ഥയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് 30 times ചെയ്തതിന് ശേഷം നമ്മൾ മറിഞ്ഞു കിടന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലെഗും അതേപോലെ തന്നെ ഉയർത്തുകയും താത്തുകയും ചെയ്യുക. അതും ഇതുപോലെ തന്നെ 30 times ചെയ്യുക. ഇത് ചെയ്യുമ്പോഴും നമ്മുടെ വയറിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു പിടുത്തം നമുക്ക് ഫീൽ ചെയ്യും, ഒരു മസിൽ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. അത് വളരെ നല്ലതാണ്. ആ സമയത്താണ് നമ്മുടെ മനസ്സിലാക്കേണ്ടത് ആ ഭാഗത്തുള്ള ഫാറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബേൺ ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. അപ്പം അതും ഒരു 30 times നമ്മൾ ചെയ്തതിന് ശേഷം ഒരു 10 seconds റിലാക്സ് ചെയ്യുക. അപ്പം റിലാക്സ് ചെയ്യേണ്ട ഒരു ആവശ്യകത നിങ്ങൾക്ക് തോന്നില്ലെങ്കിൽ ചെയ്യണമെന്നില്ല, ബിഗിനേഴ്സ് ആണെങ്കിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ 5th workout എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ അപ്പർ ആബ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട് നിലത്തുനിന്ന് പൊങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോടോ മക്കളോടോ ആരെങ്കിലും ഇതുപോലെ ഒന്ന് മുട്ട് താഴ്ത്തി പിടിച്ചു തരാൻ വേണ്ടി പറയുക. അല്ല, നിങ്ങളുടെ വീട്ടിലിപ്പോൾ ആരും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കട്ടിനടിയിലൊക്കെ ആയിട്ട് കാലിതുപോലെ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വയറിൻ്റെ ആ മേൽഭാഗത്ത് ആണ് ശരിക്കും മസിൽ പിടിക്കുക. അപ്പോൾ
അപ്പോൾ അവിടെയുള്ള ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്കൗട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഈ അഞ്ച് വർക്കൗട്ടുകളും ഇതേ സീക്വൻസിൽ ഒരു 3 times നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വർക്കൗട്ടൊക്കെ നിങ്ങൾ ദിവസവും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഒരുപാട് യൂസ്ഫുൾ ആയി എന്നൊക്കെ തന്നെ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും എനിക്ക് മെസ്സേജ് ഒക്കെ ഇടുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ. സ്റ്റേ ഫിറ്റ്, സ്റ്റേ ഹാപ്പി.